കൂട്ടുകാർക്കും ക്രിയേറ്റീവ് വ്ലോഗ്സ് ബൈ റാസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു ബോട്ടിലാണ് നമ്മുടെ ബോട്ടിലാർട്ടിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ ഞാൻ ബേസ് കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലപോലെ ഉണങ്ങിയിട്ടാണ് ഇപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. ഇവിടെയായിട്ടാണ് ഞാനിപ്പോൾ സെറൂലിൻ ബ്ലൂ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഇന്നത്തെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഷംസിത കിഴക്കീതിലാണ് എന്നോട് ഇങ്ങനൊരു ബോട്ടിലാർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആ ബോട്ടിലാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ലെയറായിട്ട് ഞാനിവിടെ സെറൂലിൻ ബ്ലൂ കളറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. സെറൂലിൻ ബ്ലൂ ഷെയ്ഡിൻ്റെ ഒപ്പം ലൈറ്റ് വയലറ്റ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെയായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയായിട്ട് ഞാൻ ഈ ഒരു പിക്ചർ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വൈറ്റ് കളറ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് കിട്ടും. ഇവിടെ ഞാൻ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് ഒരു വീട് വരച്ചെടുക്കുകയാണ്. ഇവിടെ ഞാൻ ക്രോമല്ലോ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ബ്ലാക്ക് കളർ കൊണ്ട് ബോർഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയായിട്ട് റൂഫിൽ ഞാൻ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെയും അതുപോലെ ചെറുതായിട്ടൊന്ന് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ലീഫ് ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയായിട്ട് ഞാൻ സെറൂലിൻ ബ്ലൂ കളർ കൊണ്ടാണ് ഈ ഒരു ലേക്ക് വരച്ചെടുക്കുന്നത്. ഇവിടെ ലേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ എൻട്രൻസിലും ഇതുപോലെ ഞാൻ കുറച്ച് വഴിയൊക്കെ ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ബ്രഷിൽ ഒരല്പം വൈറ്റ് കളറും അതുപോലെ തന്നെ നമ്മുടെ സെറൂലിൻ ബ്ലൂ ഷെയ്ഡ് കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സ്കൈ ഡേ ഒക്കെ എഫക്റ്റ് കിട്ടും. ഇവിടെയായിട്ട് ഞാൻ ഡീപ്പ് ഗ്രീൻ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ട്രീ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ലീഫ് ഗ്രീൻ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ക്രോമല്ലോ ഷെയ്ഡും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെയായിട്ടും ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്.
അതിനുശേഷം ഈ ഒരു ലേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വൈറ്റ് കളർ കൊണ്ട് അടിച്ചു കൊടുക്കുകയാണ്. വൈറ്റ് കളർ അടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഡീപ്പ് ഗ്രീൻ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഇവിടെയായിട്ട് പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് ട്രീ ഒക്കെ വരച്ചു ചേർക്കുകയാണ്. ഇവിടെയായിട്ട് ഡീപ്പ് ഗ്രീൻ കൊണ്ട് ഇതുപോലെ കുറച്ച് ലീഫൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൊണ്ട് ഇതുപോലെ കുറച്ച് ഗ്രാസൊക്കെ വരച്ച് ചേർക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.